മതം മാറാനുള്ള പ്രോത്സാഹനമാണോ ഇത്? മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന വിധവകൾക്കും ഭർത്താവ് ഉപേക്ഷിച്ചവർക്കുമായി ഇമ്പിച്ചി ഭവ ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം സംസ്ഥാനത്ത് 1240 വീടുകൾ വെച്ച് നൽകാൻ സർക്കാർ തീരുമാനിച്ചെന്ന വാർത്ത വായിച്ച ശേഷം ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ ആരെങ്കിലും ഈ ചോദ്യം ചോദിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ല. ഇമ്പിച്ചി ഭവ ഭവന നിർമ്മാണ പദ്ധതിയുള്ള വിഹിതം 30 കോടി രൂപയിൽ നിന്ന് 50 കോടി രൂപയായി ഉയർത്തിയെന്നാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ജി സുധാകരൻ അറിയിച്ചത്. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരെ അധിക്ഷേപിക്കാൻ മുന്നിലുള്ള മന്ത്രി ജി സുധാകരൻ തന്നെയാണ് മുസ്ലിം പ്രീണനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഇമ്പിച്ചി ഭവ ഭവന നിർമ്മാണ പദ്ധതി പ്രകാരമുള്ള ധനസഹായത്തിൻ്റെ വിതരണം ആലപ്പുഴയിൽ മന്ത്രി നിർവഹിച്ചു. കഴിഞ്ഞ വർഷം 30 കോടി രൂപയാണ് ഇമ്പിച്ചി ഭവന നിർമ്മാണ പദ്ധതിക്കായി മാറ്റിവെച്ചതെങ്കിൽ ഈ വർഷം അത് 50 കോടിയാക്കി. 4 വോട്ട് ലക്ഷ്യമിട്ടുള്ള ന്യൂനപക്ഷ പ്രീണനമല്ലെങ്കിൽ മറ്റെന്താണ് ഇത്? മുസ്ലിം വിധവകൾക്ക് വീട് വയ്ക്കാൻ 2.5 ലക്ഷം രൂപയാണ് ഇമ്പിച്ചി ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം അനുവദിക്കുന്നത്. പദ്ധതിയിലേക്ക് യോഗ്യരായ കൂടുതൽ പേർ അപേക്ഷിക്കണമെന്നും മന്ത്രി സുധാകരൻ ആവശ്യപ്പെട്ടിരുന്നു. വീട് വയ്ക്കാൻ സ്ഥലമില്ലാത്ത മുസ്ലിം വിഭാഗത്തിലെ വിധവകൾക്ക് സ്ഥലം സർക്കാർ വാങ്ങി നൽകുമെന്നും മന്ത്രി ജി സുധാകരൻ പറഞ്ഞിരുന്നു. ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പി തിലോത്തമൻ്റെ അധ്യക്ഷതയിലായിരുന്നു മന്ത്രി ജി സുധാകരൻ്റെ ന്യൂനപക്ഷ പ്രീണന പ്രഖ്യാപനം. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട വിധവകൾ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി സതി അനുഷ്ഠിക്കണോ എന്നാണ് പിണറായി സർക്കാരിൻ്റെ ഈ ന്യൂനപക്ഷ പ്രീണന നിലപാട് കണ്ട് ഹൈന്ദവ സംഘങ്ങൾ ചോദിക്കുന്നത്. അനവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് പരിഹസിച്ച് കുറിപ്പിട്ടത്. ഈ കുറിപ്പുകൾ അനവധി പേരാണ് ഷെയർ ചെയ്തത്. ഭൂരിപക്ഷ സമുദായമായ ഹൈന്ദവരെ അവഗണിച്ച് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്ന പരിപാടി ഇനിയെങ്കിലും നിർത്തിക്കൂടെ എന്നാണ് ഉയരുന്ന ചോദ്യം. ഇതുകണ്ട് വിധവകളായ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗം കൊതിക്കേണ്ട, ഇത് പ്രോത്സാഹന സമാനമാണെന്നാണ് ശ്രദ്ധേയമായ ഒരു കമൻറ്റ്. ഹൈന്ദവ സ്ത്രീകളെ മനുഷ്യരായി പരിഗണിക്കില്ലേ? ഓ, വോട്ട് ബാങ്കല്ലോ, സ്വാർത്ഥ താല്പര്യത്തിന് വിഘടിച്ച് വിഘടിച്ച് നിൽക്കുന്ന ജന്തുക്കൾ. ഇതിന് ഹൈന്ദവ സമൂഹം മറുപടി പറയട്ടെ. കമൻറ്റുകളിലൂടെ അങ്ങേയറ്റം നിസ്സഹായരായി വിലപിക്കുന്നവരുമുണ്ട്. ഹൈന്ദവ സമൂഹം ഭരിക്കുന്ന സർക്കാരുകൾക്ക് എന്നും അപഹസിക്കാനുള്ളവർ മാത്രമാണോ? ഹിന്ദുക്കൾ ഒരുമിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ന്യൂനപക്ഷ പ്രീണനത്തിനെതിരെ ഇനിയും ഒറ്റക്കെട്ടായി പ്രതികരിക്കാൻ നാം തയ്യാറായില്ലെങ്കിൽ നാം തോൽവി സമ്മതിക്കേണ്ടി വരും. ഭരിക്കുന്ന സർക്കാരുകൾ ഹൈന്ദവരുടെ ക്ഷമ ഇനിയും പരീക്ഷിക്കരുത്. ഹൈന്ദവ വിഭാഗത്തിൽ നിന്നും അനവധി പേർ വിധവകളായും ഭർത്താവ് ഉപേക്ഷിച്ചവരാവുമുണ്ട്. ഇടതുപക്ഷ സർക്കാരിൻ്റെ കണ്ണിൽ അതൊന്നും അത്ര വലിയ ന്യൂനതയല്ല. ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ന്യൂനപക്ഷങ്ങളെ നന്നായി തടവി വിട്ടില്ലെങ്കിൽ വോട്ടൊക്കെ നഷ്ടമായി കുത്തുപാളയെടുക്കുന്നതിന് ഇരട്ടത്തെങ്ങൻ സർക്കാരിന് നല്ല ബോധ്യമുണ്ട്. ഹൈന്ദവർക്കിടയിൽ ഐക്യം ഇല്ലാത്തതിനാൽ എന്തു പറഞ്ഞും വിഘടിപ്പിക്കാമെന്നും സർക്കാരിന് നല്ല ബോധ്യമുണ്ട്. ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ഉണ്ടായതുപോലെ ഒരു ഹൈന്ദവ ഐക്യം ന്യൂനപക്ഷ പ്രീണനത്തിനെതിരെയും ഉണ്ടാകണം. ഭരിക്കുന്ന സർക്കാരുകളുടെ അഹന്ത ഇല്ലാതാക്കും വിധമായിരിക്കണം ആ പ്രതിഷേധം. ഇതിനുള്ള സമയം വൈകിട്ടില്ല. ഹിന്ദുക്കളെ, നമുക്ക് അവകാശങ്ങൾക്കായി ഒത്തുചേരാം. സമൂഹ മാധ്യമങ്ങളിൽ ഹൈന്ദവ സംഘടനകൾ ആഹ്വാനം ചെയ്യുന്നത് ഇങ്ങനെയാണ്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.